അങ്ങനത്തൊരു കഥയാണ് വൃത്രാസുരചരിതം. ഇതാണ് ഈ വൃത്രാസുരചരിതം എന്ന് പറയുന്നത്. ഒരിക്കല് ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ, ഇന്ദ്രനും ചാനലുകളുണ്ട്, ഡാൻസ് ചാനലുകൾ. അദ്ദേഹത്തിന്റെ ചാനലായിരുന്നു ഊർവശി ചാനല്, പിന്നെ ആരൊക്കെയാണ്, മേനക ഉണ്ട്. ആ ഓ, ഇത്രയും പരിചയം നിങ്ങൾക്കുണ്ട് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും അങ്ങനെയൊക്കെ കുറച്ച് ചാനലുകൾ അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഇതൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗുരു ബൃഹസ്പതി വരുന്നത്. അപ്പൊ ഈ ബൃഹസ്പതി ആ സമയത്ത് കയറി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ഈ ഡാൻസ് കളിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ കയറി വന്നത്, വേറെ ഒന്നും കണ്ടില്ലേ, വലിഞ്ഞ് കയറി വരാൻ കണ്ടൊരു സമയം എന്നുള്ള ഒരു ചെറിയൊരു ദേഷ്യത്തോടുകൂടി ബൃഹസ്പതിയെ നോക്കുന്നു. ബൃഹസ്പതിക്ക് അപ്പം കാര്യം മനസ്സിലായി, ഈ സമയത്ത് ഞാൻ ഒരിക്കലും വരുതായിരുന്നു. ബൃഹസ്പതി ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി എന്നല്ല, പിന്നെ ആ വഴിക്ക് വന്നില്ല. ഇന്ദ്രന് പേടിയായി, തന്നെ അസുരന്മാർ ആക്രമിക്കുമെന്ന്. ഉടനെ ഇന്ദ്രൻ ഒരു ഗുരുവിനെ അന്വേഷിച്ചിട്ട് പേപ്പറിൽ അഡ്വർട്ടൈസ് ചെയ്തു, എനിക്കൊരു ഇമ്മീഡിയറ്റ്ലി ഗുരുവിനെ വേണം. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി. ആ ഗുരു വിശ്വരൂപൻ എന്ന് പറയും. ആരാണ് വിശ്വരൂപൻ? കറകച്ചാലിനാണോ അറിയില്ല, എന്തായാലും തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി പോസ്റ്റ് ചെയ്തു വിശ്വരൂപനെ. ഈ വിശ്വരൂപൻ നോക്കുമ്പം ഇന്ദ്രൻ ദിവസം വിറയല്, പനി പിടിച്ചുകൊണ്ടല്ല, കാരണം അസുരന്മാര് തന്നെ അക്രമിക്കൂ എന്നുള്ളൊരു പേടി. അപ്പൊ ആ ഇന്ദ്രന് ഭയം അകന്നു പോവാൻ വേണ്ടി ഉപദേശിക്കുന്ന ഒരു മന്ത്രമാണ് നാരായണ കവചം. ആറാം സ്കന്ധത്തിൽ 8-ാം അധ്യായത്തില് മനോഹരമായി നാരായണ കവചം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അത് ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഒരു നാരായണ കവചം തന്നെയാണ്. എന്താ ഈ കവചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ ഈ ശബ്ദ തരംഗങ്ങൾ അത് റൊട്ടേഷൻ ചെയ്യും, അത് റൗണ്ട്, അത് സർക്കിൾ ചെയ്യും, അത് നമുക്ക് ചുറ്റും സർക്കുലേറ്റ് ചെയ്യും, അത് നമ്മളെ ചുറ്റും ഉണ്ടാക്കുന്ന ഒരു എനർജി ഫീൽഡുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ദുഃഖിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വരുന്ന ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുത്താൻ അതൊരിക്കലും അനുവദിക്കില്ല. അതെന്താ ഏതാണെന്നറിയില്ല, നമ്മളെ അത് അലട്ടില്ലേ അങ്ങോട്ട്. എത്ര കണ്ടൊരു പോസിറ്റീവ് എനർജി ഫീൽഡ് ഉണ്ടോ അത്ര മറ്റൊരാൾക്ക് അടുക്കാൻ പറ്റില്ല. അതാണ് രാവണന് സീതാദേവിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു ഊർജശക്തി അതിന് ചുറ്റുമുണ്ടാവും. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, കാരണം ഇത് മുഴുവൻ ഫിസിക്സാണ്. കാരണം എനർജിയെ കുറിച്ചാണ് ഭാരത ഋഷിവര്യന്മാർക്ക് പറയാനുള്ളത്. ദേവി എന്ന് പറയുന്നത് ശക്തി സ്വരൂപിണിയാണ്. യാ ദേവി ശക്തിരൂപേണ മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമസ്തസ്മേ നമോ നമ. ലളിതാ സഹസ്രനാമം പറഞ്ഞ് ഉപസംഹരിപ്പിക്കുന്നത് ശിവശക്തി ഐക്യരൂപിണി. നിങ്ങളിപ്പോ ശക്തി കാണുന്നത് ഒരു ക്ഷേത്രത്തിനകത്താണ്, നിങ്ങളിൽ അത് കാണുന്നില്ല. അപ്പൊ നിങ്ങളിലുള്ള ദൈവീക ശക്തി ഉണരുംതോറും ഒരാസുരിക ശക്തിക്ക് നമ്മളെ അടുത്തേക്ക് എത്താൻ പറയൂ സാധ്യല്ല. ആ കവചം നമുക്ക് ചുറ്റുമുണ്ടാക്കണം കുട്ടികളിൽ പ്രത്യേകിച്ച്. കാരണം ഇന്ന് കുട്ടികളെ വഴിതെറ്റിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിൽക്കട്ടെ, അങ്ങനെ ഇവിടെ വിശ്വരൂപൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. വിശ്വരൂപൻ അന്നത്തെ കാലത്തെ ഒരു ലവ് മാരേജിൽ ഉണ്ടായ കുട്ടിയാണ്. അച്ഛൻ അസുരവംശത്തിലും അമ്മ ദേവവംശത്തിലായിരുന്നു. അന്നത്തെ ഒരു മതിരി ചാടിയുള്ള പ്രേമായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അസുരനും ദേവനും അതിലുണ്ടായ കുട്ടിയാണ് ആര്, വിശ്വരൂപൻ. അപ്പൊ ഒരു ദിവസം വിശ്വരൂപൻ ഇങ്ങനെ ഹോമം ചെയ്യുന്ന സമയത്ത് ആ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിക്കുമ്പം ഇന്ദിരായ സ്വായ ദണ്ഡനമ ഓം വരണായ സ്വായ ദണ്ഡനമ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഓം ശുക്രായ സ്വാഹ ഇതിന്റെ നമ ശുക്രൻ എന്ന് പറഞ്ഞ അസുരഗുരു ആണ്. ഇത് ഇന്ദ്രൻ കേട്ടതും ഒരു എട്ട് തല, കാരണം തന്റെ നെയ്യ് എടുത്തിട്ട് അസുരൻ നന്നാവണം നെയ്യ്, അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോഴേക്കും വിശ്വരൂപൻ ഗുരുവാണല്ലോ, അദ്ദേഹത്തിനെ ബ്രഹ്മഹത്യാ പാപം. ഇവിടെ ഈ വിശ്വരൂപനാണ് പിന്നീട് വൃത്രാസുരനായി വരുന്നത്. ആരാണ് അപ്പൊ വിശ്വരൂപൻ? വൃത്രാസുരനായി വന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 100% ശരിയല്ല. ഈ വിശ്വരൂപന്റെ വിശ്വരൂപന് ശേഷം വേറൊരു കഥയുണ്ട്. പണ്ട് ചിത്രകേതു എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവുണ്ടായിരുന്നു. ഈ ചിത്രകേതു രാജാവിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനൊരു മഹർഷി വര്യന്മാര് ജപിച്ച് ഒരു പഴം കൊടുത്തു, അദ്ദേഹത്തിന്റെ പത്നി കഴിച്ചു, കുഞ്ഞുങ്ങളായി. അദ്ദേഹത്തിന് വേറെയും പത്നിമാരുണ്ടായിരുന്നു, അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് രാജാവ് ഈ കുഞ്ഞിനെ എപ്പോഴും എടുത്ത് ഇങ്ങനെ താലോചിച്ചു കൊണ്ട് നടന്നപ്പോ മറ്റു പത്നികൾക്ക് അസൂയയായി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ലല്ലോ. അവരെന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ തോഴിമാരെ കൊണ്ട് കുലിച്ചു കളഞ്ഞു, അതിന് വേഷം കൊടുത്ത് അതിനെ ഇല്ലാതാക്കി. രാജാവ് നെഞ്ചു പൊട്ടി കരയുമ്പോ
ഈ കുഞ്ഞ് രാജാവിനോട് പറയാണ്, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് നെഞ്ചു പൊട്ടിക്കേണ്ട കാര്യമില്ല, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇല്ലാതായിട്ടില്ല, ഈ ശരീരത്തിൽ ഇത്രയും എനിക്ക് ആയുസ്സുള്ളൂ, ഇനി ഞാൻ ഇത് കഴിഞ്ഞാൽ മറ്റൊരു ജന്മചക്രത്തിലൂടെ കടന്നു പോവാണ്. നോക്കൂ രാജൻ, ആരും മരിക്കുന്നില്ല, ഇതൊരു ശരീരം എടുക്കുന്നു, അത് വിടുന്നു, അടുത്ത ശരീരത്തിലേക്ക് പോകുന്നു. നമ്മളിലേക്ക് നോക്കി അത് കണ്ടുപിടിക്കണം. ശിശുവായിരിക്കുന്ന സമയത്തുള്ള നിങ്ങളാണ് ബാല്യത്തിലേക്ക് വന്നത്, പക്ഷെ ബാല്യസമയത്ത് ശിശുവിന്റെ ശരീരമില്ല, അതേ നിങ്ങളാണ് കൗമാരത്തിലേക്ക് വന്നത്, പക്ഷെ ബാല്യ ശരീരം കൂടെ ഇല്ല ആ സമയത്ത്. അതിനൊക്കെ മാറ്റങ്ങൾ, ഈവൻ മെഡിക്കൽ സയൻസ് പറയുന്നു 7 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ പഴയ സെൽസ് എല്ലാം മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മിഡിൽ ഏജിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് വരുന്നു. അപ്പൊ പഴയ ശരീരം മാറി, പക്ഷേ ഇതിലൂടെ ജീവിക്കുന്ന ഞാൻ അന്നും ഇന്നും എന്നും ഒന്നാണെങ്കിൽ ഈ ശരീരം പോയാലും ഞാൻ നിലനിൽക്കും. അപ്പൊ എന്നെ ഓർത്ത് എന്തിനു ദുഃഖിക്കണം, ഞാൻ എവിടെയാ മരിക്കുന്നത്? ഇത് വെറും അങ്ങയുടെ ഒരു തോന്നലാണ്, അങ്ങയെ ഉയർത്താൻ ശ്രമിക്കൂ. അങ്ങനെ ആ ചിത്രകേതു തപസ് ചെയ്യുന്നു. ഒരിക്കൽ പരമശിവന്റെ മടിയിൽ പാർവതീ ദേവി ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ട് ആ പരമശിവനെ കയറി നാല് ചീത്ത വിളിച്ചു. ഹേയ് പത്നിയെ മടിയിൽ പിടിച്ച് എല്ലാവരും പബ്ലിക്കായിട്ട് ഇരിക്കുക, എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചു. പാർവതീ ദേവി ശപിച്ചു, ആസുരി യോനി പോയി ജനിക്കട്ടെ. അങ്ങനെ ആ ചിത്രകേതു പിന്നീട് വൃത്രാസുരനായി. അപ്പം വിശ്വരൂപനിൽ നിന്ന് പോയി 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 എവിടെ എത്തിപ്പോ വൃത്രാസുരൻ. ആ വൃത്രാസുരനാണെങ്കിൽ തപസ്യയായിട്ടുള്ള ആളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വലിയ ആത്മജ്ഞാനം ഉണ്ടായിരുന്നു. ആ നോക്കണം, ജന്മം കൊണ്ട് അസുരനാണെങ്കിലും ഭക്തിയിൽ ഉന്നതരായിരുന്നു. ഭാഗവതത്തിൽ 3 അസുരന്മാരുടെ കഥയാണ് പറയാനുള്ളത്. ദേവന്മാരെക്കാൾ സർവശ്രേഷ്ഠന്മാരായ സർവോത്തമ ഭക്തന്മാര്, അതൊന്നും വൃത്രാസുരനാണ്. ഇവിടെ വൃത്രാസുരൻ ഇന്ദ്രനുമായി യുദ്ധത്തിന് പോകുന്നതും ഇന്ദ്രൻ ദദീജി മഹർഷിയുടെ എല്ലുകൊണ്ടുണ്ടാക്കിയ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ നേടുമ്പോൾ ആ വൃത്രാസുരൻ പറയുന്ന വരികളുണ്ട് ഇന്ദ്രനോട്. ഇന്ദ്ര, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല, നിനക്കെന്റെ ശരീരം വെട്ടിമുറിക്കാം, എന്റെ മനസ്സിനെ നിനക്ക് തറത്താൻ സാധ്യല്ല, കാരണം ഈ മനസ്സിനെ ഞാൻ ഭഗവാനിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴുണ്ടല്ലോ ഇന്ദ്രൻ പോലും ഇറങ്ങി വന്ന് നമസ്കരിച്ചു. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, തളരാത്ത മനസ്സിനെ മറ്റുള്ളവർ ആദരിക്കും, തളരുന്ന മനസ്സിനെ മറ്റുള്ളവർ ചതിക്കും, വഞ്ചിക്കും, നശിപ്പിക്കും. നിങ്ങൾ തളരുന്ന മനസ്സുള്ള കുട്ടികളെയാണ് ഉണ്ടാക്കി വെച്ചതെങ്കിൽ നമുക്ക് 2 ഫാക്കൽറ്റിയാണ് ബ്രെയിനിൽ, ഒന്ന് മൈൻഡ് ആൻഡ് ഇന്റലക്ട്. മനുഷ്യന് വെറും ബുദ്ധി മാത്രമേ ഉള്ളൂ എന്നപ്പം നിങ്ങൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്യൂഷന് പറഞ്ഞിരിക്കുന്നത്, ട്യൂഷൻ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്, ഇന്റലക്റ്റാണ്. നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞ് ഇന്റലക്റ്റ് കുറെ ഇൻഫർമേഷനാണ്, പക്ഷെ മനുഷ്യനൊരു ഇമോഷനുണ്ട്, കാമം, പല വികാരങ്ങൾ, സ്നേഹം, ഇഷ്ടങ്ങൾ ഉണ്ടോ ഇല്ല? ഈ വികാരങ്ങളെ പക്വതയോടെ കൊണ്ടു നടക്കാൻ വിദ്യാഭ്യാസത്തിന് പറ്റുന്നുണ്ടോ പറയൂ നിങ്ങൾ. അപ്പൊ ആ വികാരങ്ങളിൽ അമിതമായി പ്രലോഭനങ്ങളിൽ പെട്ടുപോകരുത്. ആരെങ്കിലും തന്നെ വേദനിപ്പിച്ചാൽ തളരരുത്. താൻ തന്നെ തന്നെ ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് കൊണ്ടുപോകരുത്. ഒരു ഇമോഷണൽ ബാലൻസ് വേണോ മനുഷ്യന്? ഒരു ഇമോഷണൽ ഡിസിപ്ലിൻ വേണോ മനുഷ്യന്? പറയൂ നിങ്ങൾ, വേണോ? ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ, ഈ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത് കുട്ടികൾക്ക്? ട്യൂഷന് പറഞ്ഞയച്ചുകൊണ്ടോ, കുട്ടികളെ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പറഞ്ഞയച്ചുകൊണ്ടോ അവർക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? പറയൂ. അപ്പൊ അതിനാണ് നമുക്ക് നാമജപാദി സംസ്കാരങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ തളർത്താൻ നിനക്ക് സാധ്യല്ല എന്ന് ഇവിടെ പറയാണ്. അസുരനെ തൊഴുതുകൊണ്ട് ഇന്ദ്രൻ പറയാണ്, അഹോ മഹദാശ്ചര്യം, ഞാൻ ആശ്ചര്യത്തോട് കാണാണ് ഭഗവാനിൽ മനസ്സർപ്പിച്ച ഒരു മഹാനെ ഞാൻ നമിക്കുന്നു. ഒരസുരനെ നമിക്കുന്ന ഇന്ദ്രന്റെ കഥ എന്തിനാണ് നമുക്കത് പറഞ്ഞിരുന്നത്? തളരാത്ത മനസ്സുള്ളവരെ മാത്രമേ സമൂഹം എന്നും പറയൂ ആദരിക്കുകയുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികളായിട്ട് മാറണം. അതിനാണ് ഭാഗവതം നമുക്ക് വഴി കാണിക്കുന്നത്.